അബ്ദുല്ലാഹി ജി നമ്മുടെ സ്ഥാപനത്തിന് വലിയ ഖാദിമാണ്. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട ആദൂർ സയ്യിദ് അഷ്റഫ് തങ്ങൾ ഈ വേദിയിലുണ്ട്. ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ സിദ്ദീഖ് സഖാഫി ബായാർ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മോട് ബഹുമാനപ്പെട്ട സയ്യിദ് അഷ്റഫ് തങ്ങൾ സംസാരിക്കുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وما أرسلناك إلا رحمة للعالمين. സ്നേഹവും ആദരവുമുള്ള ഉലമാക്കൾ, ഉസ്താദുമാർ, എൻ്റെ മുമ്പിലിരിക്കുന്ന ഹിഫ്ളുൽ ഖുർആൻ പഠിക്കുന്ന മക്കൾ, മുത്തഅല്ലിമീങ്ങൾ, മറ്റ് മുഅ്മിനുകൾ, മുഅ്മിനാത്തുകൾ, ഞാൻ സ്റ്റേജിൽ വന്നതല്ല ഇന്ന്. എൻ്റെ അടുത്ത് ഇവിടെ മുടിപ്പ് മജ്ലിസ് ജൂ പാർക്കിൻ്റെ ഒരു പരിപാടി, അതിൻ്റെ ക്രിസ്റ്റൽ ജൂബിലിയെക്കുറിച്ച് റഫീഖ് സാദി നിങ്ങളോട് സൂചിപ്പിച്ചതുപോലെ ജനുവരി 30, 31, ഫെബ്രുവരി 1, 2 തീയതികളിൽ നടക്കുന്ന അതിമഹത്തായ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനം അടുത്ത 9 തീയതി മുടിപ്പിൽ വെച്ച് അതിഗംഭീരമായി നടക്കുകയാണ്. അസ്രനിസ്കാരത്തിൻ്റെ ശേഷം സാമ്പാർ തോട്ടത്തിൽ നിന്ന് ഒരു ബഹുജന റാലിയോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മീരാദിൻ്റെ ഈ മാസത്തിൽ അവിടുത്തെ ആ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള, മുടിപ്പ് മണ്ണിനെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടുള്ള റാലി മഗരിബോടുകൂടി അവിടെ അവസാനിച്ച് മഗരിബിൻ്റെ ശേഷം നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാർ അബ്ബാസ് ഉസ്താദ് പ്രത്യേകിച്ച് ക്ഷണിക്കാൻ വേണ്ടി ഞാൻ വന്നതാണിപ്പോൾ. ഈ സ്ഥാപനം, ഇത് എൻ്റെ സ്ഥാപനം തന്നെയാണ്. ഞാൻ പലയാളും പറയാറുണ്ട്, മദീന ഒരു സുന്നത്തി ജമാഅത്തിൻ്റെ സ്ഥാപനമാണ്, അതെൻ്റെ സ്ഥാപനമാണ്. മജ്ലിസ് ഒരു സുന്നത്ത് ജമാഅത്തിൻ്റെ സ്ഥാപനമാണ്, അത് എല്ലാവരുടെയും സ്ഥാപനമാണ്. സാദിയ, മുഹിമ്മാത്ത്, മാണി ഉസ്താദിൻ്റെ സ്ഥാപനം, ഇങ്ങനെ നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ അള്ളാഹുബെ ഒരു 10-15 വർഷമായി സുന്നത്ത് ജമാഅത്തിൻ്റെ സ്ഥാപനങ്ങൾ ഇങ്ങനെ വളർന്നു വരികയാണ്. ഈ എൻ്റെ മുമ്പിലിരിക്കുന്ന എത്രയോ ഹാഫിലിങ്ങൾ, എത്രയോ ഉസ്താദുമാർ, എത്രയോ ബിരുദം നേടിയ, ബിരുദാനന്തര ബിരുദം നേടിയ പണ്ഡിതന്മാർ ഇവിടെ ഉണ്ടായത് ബഹുമാനപ്പെട്ട നമ്മുടെയൊക്കെ ഉസ്താദിൻ്റെ ഉസ്താദായ താജുല്ലുലമാ നവറല്ലാഹു മർക്കദഹു വനഫഅനാ ബിഉലൂമിഹി, അവിടുത്തെ ദറജ അള്ളാഹു ഉയർത്തുമാരാകട്ടെ. അവിടുത്തെ ഫളിൽ കൊണ്ട് ഈ സാധുക്കളായ ഞങ്ങളുടെ മനസ്സിൽ അള്ളാഹുവിൻ്റെ റസൂലിനുള്ള ഇഷ്ഖ് അള്ളാഹു വർദ്ധിപ്പിക്കുമാരാകട്ടെ. ആ താജുല്ലുലമയുടെ ഒരു എന്താ പറയുക, ആ താജുല്ലുലമയുടെ ഒരു വലിയ ജൈത്രയാത്രയാണ് ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനം. ഒരു ജൈത്രയാത്ര നടത്തി താജുലമ ഉള്ളാളത്ത് ആ ഒരു റൂമിൽ നിന്ന് ദർസ് നടത്തി ജീവിതം കഴിച്ചു കൂട്ടിയത് അല്ല. ഞാൻ 2 വർഷം താജുലമയുടെ ശിക്ഷ സ്വീകരിച്ച ഒരു മദനി ആയതുകൊണ്ട് ആധികാരികമായി എനിക്ക് പറയാൻ പറ്റും. സിറാജുലമൻ്റെ 2 കൊല്ലത്തെ പ്രസിഡൻറ്റും കൂടിയാണ് ഞാൻ, അൽഹംദുലില്ലാ. അത് ഞാൻ വലിയ എൻ്റെ ജീവിതത്തിൽ ഭാഗ്യമായി ഞാൻ കണക്ക് കൂട്ടുന്നു. അപ്പം ഈ അൽമദീനയും ഇതിനപ്പുറമുള്ള കർണാടകത്തിൻ്റെയും കേരളത്തിൻ്റെയും അങ്ങപ്പുറമുള്ള മറ്റ് സ്ഥാപനങ്ങളുടെയും ഒക്കെ ആത്മീയമായ നിയന്ത്രണം താജുലുലമക്കാണെന്ന് പറഞ്ഞാൽ അതാണ് യഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കുന്നവരും ചിന്തിക്കുന്നവരുമാണ് ഞങ്ങളെല്ലാവരും. ഞങ്ങളുടെയൊക്കെ ഉപ്പാൻ്റെ 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 വാപ്പ 39-ാമത്തെ പിതാമഹൻ മുഹമ്മദുർ റസൂലുള്ളാഹി, ആ തങ്ങളിലൂടി വന്ന ആ ദൗത്യാത്രയാണിത്. മിനിഞ്ഞാന്ന് ഞാൻ സൗദിയിൽ നിന്ന് മടങ്ങി വന്നു.
കത്തറിൽ പോയി മജ്ലിസിൻ്റെ പ്രചരണാർത്ഥം ഖത്തറിൽ പോയി സൗദിയയിൽ പോയി സൗദിയയിൽ ഒരുപാട് കറങ്ങി ഒരു 6000 kilometers എങ്കിലും ഞാൻ ഈ പ്രാവശ്യം സൗദിയയിൽ പോയി പോയി മദീനത്ത് നിന്ന് നേരെ ഖമീസ് മുഷൈത്തിൽ കാറിൽ പോയി അബഹയിൽ പോയി ബാഹയിൽ പോയി ഇങ്ങനൊക്കെ അറിയുന്നവരായതുകൊണ്ട് പറയാം അവിടെ എത്തി രാത്രി ഒരു 2 o'clock എത്തിയപ്പോൾ കയ്യും കാലും ഒന്നും വരുന്നില്ല ഇങ്ങനെ കിടന്നപ്പോൾ ഒരാൾ എന്നോട് ചോദിക്കുന്നു എന്തിന് തങ്ങൾ നിങ്ങളിങ്ങനെ ഇത്ര കഷ്ടപ്പെടുന്നു ഇത്ര ത്യാഗം ചെയ്യുന്ന എന്തിനാണ് തങ്ങൾ തങ്ങൾക്ക് ധാരാളം ആളുകൾ തങ്ങളുടെ അടുത്ത് വരുന്നില്ലേ പിന്നെ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചു ചോദിച്ചപ്പോൾ എനിക്കൊരു പുഞ്ചിരി വന്നു എന്താണെന്നറിയോ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളോട് പ്രിയപത്നി ബീബി ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു അല്ലാഹുവിൻ്റെ റസൂൽ ഇബാദത്ത് ചെയ്തു നിസ്കരിച്ചു 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 നിസ്കരിച്ചുകൊണ്ട് കാലിൽ തരമ്പ് കെട്ടി നീറൊലിക്കാൻ തുടങ്ങിയപ്പോൾ ആ പ്രിയസഖി ആയിഷ ചോദിക്കുന്നു അല്ലയോ എൻ്റെ പ്രിയ ഭർത്താവേ എൻ്റെ പ്രിയ നബിയേ മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങൾ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് റബ്ബിനെ ഇബാദത്ത് ചെയ്യുന്നത് ഇത്രയും ത്യാഗം ചെയ്യുന്നത് എന്തിനാണ് തങ്ങളുടെ മുൻപല്ല് പൊട്ടിപ്പോയി തങ്ങളുടെ ബ്ലഡ് ഒലിച്ചു പോയി തങ്ങളുടെ ശരീരത്തിൽ പോറലേറ്റു തങ്ങൾക്കൊരുപാട് കഷ്ടങ്ങളും നഷ്ടങ്ങളും വിഷമങ്ങളും ഉണ്ടായി എന്തിനാണ് തങ്ങൾ ഇത്ര കഷ്ടപ്പെടുന്നത് എന്ന് ബീബി ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞൊരു ജവാബ് അഫല അകൂന അബുദൻ ഷക്കൂറ അല്ല എൻ്റെ ആയിഷ എന്നെ പ്രവാചകരായി അള്ളാഹു ഈ ലോകത്തേക്ക് അയച്ചു ഈ ലോകത്ത് ഒരുപാട് ദൗത്യങ്ങൾ എന്നെ ഏൽപ്പിച്ചു ആയിഷ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം എന്നണച്ചുകൂട്ടിക്കൊണ്ട് ആദ്യമായി വഹി എന്നിറങ്ങിയ സമയത്ത് അള്ളാഹുവിൻ റസൂൽ പേടിച്ചുപോയി ആ ചരിത്രം വലിയ ചരിത്രമാണല്ലോ ഇത്രയും ത്യാഗോജ്ജലമായ ഒരു ജീവിതത്തിൽ എന്നെ അള്ളാഹു ഇവിടെ ജീവിപ്പിച്ചത് എന്തിന് വേണ്ടിയാണ് 23 years കൊണ്ട് ആരംഭപ്പൂവായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ പരിശുദ്ധ ദീൻ വളർത്തിയെടുത്തപ്പോൾ അതിനെ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ദൗത്യം ഞാൻ ചെയ്ത് കാണിക്കേണ്ട ദൗത്യം ഞാൻ ത്യാഗം ചെയ്ത് എൻ്റെ ജനങ്ങളിലേക്ക് കാണിക്കേണ്ട ദൗത്യം ദീൻ വളർത്തേണ്ടുന്നത് എങ്ങനെയാണ് എന്ന് കാണിക്കേണ്ടുന്ന ഉത്തരവാദിത്തം എനിക്കുണ്ടല്ലോ ആയിഷ ഞാൻ കിടന്നുറങ്ങിയാൽ മതിയുമോ ആയിഷ ഒരിക്കലും അത് ശരിയാകില്ല ആയിഷ അതുകൊണ്ട് വീണ്ടും വീണ്ടും ഞാൻ അല്ലാഹുവിൻ ഇബാദത്ത് ചെയ്യുകയാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ബീബി ആയിഷയോട് പറഞ്ഞ മറുപടി എനിക്ക് ഓർമ്മ വന്നുപോയി ഞാൻ പറഞ്ഞു എനിക്ക് ഒത്തു കടന്നാൽ മതി ഇരുന്നാൽ മതി ഏസ് റൂമിൽ ഇരുന്നാൽ മതി എനിക്കൊരു പ്രശ്നവുമില്ല അള്ളാഹു സാമ്പത്തികമായി നല്ലോണം അനുഗ്രഹം ചെയ്തവനാണ് ഞാൻ അഭിമാനത്തോടു കൂടി ഞാൻ പറയുകയാണ് ഞാൻ കുറേ കാലം ഗൾഫിലുണ്ടായിരുന്ന ഒരു പ്രവാസിയായി ജീവിച്ച ഒരാളാണ് ഞാൻ അൽഹംദുലില്ലാ ഞാൻ അഭിമാനത്തോടു കൂടി പറയുകയാണ് അള്ളാഹു എനിക്ക് നല്ല അനുഗ്രഹം ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ അങ്ങനെ കൂടിയാൽ മതിയാ റഫീഖ് സാദിഖ് അറിയാം ഞങ്ങളെ പ്രചരണ നമ്മളെ ഇതിൻ്റെ കൺവീനറാണ് അദ്ദേഹം ഞാൻ ഇപ്പോൾ പറഞ്ഞു കൺവീനറെ കാണാനേ ഇല്ല കിടന്ന് എല്ലാ ഉസ്താദുമാരും എന്നെ അറിയുന്നവരാണ് പക്ഷേ അങ്ങനെയൊന്നും ജീവിച്ചാൽ പറ്റൂല എന്തെങ്കിലും ചെയ്യണം നമ്മുടെ ആകാംക്ഷയോടെ കാത്തു നിന്ന ഇന്നത്തെ അതിഥി ബഹുമാനപ്പെട്ട ബായാർ തങ്ങൾ വന്നു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് അപ്പോൾ ഈ ലോകത്ത് ത്യാഗം ചെയ്ത് കാണിക്കേണ്ടുന്ന ഒരു കടമ സാദാത്യങ്ങളായ ഞങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് ഇവിടെ നോക്കി രാത്രി ഉറക്കുകഴിഞ്ഞ് ഇവിടെ മുടിപ്പിൽ വരണം തിരിച്ചങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം ബായാർ തങ്ങളങ്ങ് മലപ്പുറത്ത് നിന്ന് ബായാർ വരണം എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇതാണ് പരിശുദ്ധ ദീന് ഈ പരിശുദ്ധ ദീനിന് ത്യാഗം ചെയ്യേണ്ടുന്നത്
ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ് എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകൾ മുഅ്മിനാത്തുകൾ മനസ്സിലാക്കേണ്ടുന്നത്, ഇത്തരം കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീന്, ആ ദീന് വളർത്താനുള്ള സ്ഥാപനങ്ങൾ, ആ സ്ഥാപനത്തിനെ നടത്തുവാനുള്ള ത്യാഗങ്ങൾ ഇപ്പോൾ ഇവിടെ ഈ പ്രായത്തിൽ പോലും ബഹുമാനപ്പെട്ട ഷറഫുല്ലുലമ അബ്ബാസ് ഉസ്താദ് നടത്തിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ പ്രാവശ്യം നബിദിനത്തിന് ഇതേ റബീഉൽ അവ്വല് ഞങ്ങൾ മസ്കറ്റിൽ ഒന്നായി ഒരു പരിപാടിയിൽ പങ്കെടുത്ത് യാത്രയും ഒന്നായിരുന്നു. സുബ്ഹാനല്ലാഹ്, ഞാൻ ഇപ്പോൾ പറയാണ്, ഞാൻ അബ്ബാസ് ഉസ്താദോട് പറഞ്ഞിട്ടില്ല, ഈ പ്രായത്തിൽ ഉസ്താദിനൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ സഹായം വേണം, ഒന്ന് ഇരിക്കാൻ സഹായം വേണം. ഈ സമയത്ത് പോലും ഈ സ്ഥാപനത്തിന് വേണ്ടി ഓടി നടക്കുകയാണ്. എന്തിനാ? ഉസ്താദിനെ ജീവിക്കാൻ വേണ്ടിയാ? അല്ല, ഇത് നാം മനസ്സിലാക്കാൻ വേണ്ടി പറയാൻ. ഞങ്ങളൊക്കെ ചെറുപ്പക്കാരാണ്, ഞാനും ഭയാർത്ഥങ്ങൾക്ക് അത്ര പ്രായമായിട്ടില്ല, എൻ്റെ അത്ര പ്രായമില്ല ഭയാർത്ഥങ്ങൾക്ക്, ഞങ്ങളൊക്കെ ഓടി നടക്കുന്നു. പക്ഷെ ഈ പ്രായത്തിൽ അബ്ബാസ് ഉസ്താദിൻ്റെ ഓടി നടക്കുന്നത്, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീൻ ഇവിടെ നിലനിൽക്കണം, അതിവിടെ വളരണം, അതിവിടെ വളർത്തി കൊണ്ടുവരണം. നാളെ റബ്ബിൻ്റെ മുമ്പിൽ ചൊല്ലുമ്പോൾ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടണമെങ്കിൽ ഈ അബ്ബാസ് ഉസ്താദിനോട് ചോദിക്കും, എൻ്റെ ദീനിന് വേണ്ടി നീ എന്ത് ചെയ്തു? നിന്റെ ആരോഗ്യത്തെ നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു? നിന്റെ ജീവിതത്തെ നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് ഉസ്താദിനോടല്ല എല്ലാവരോടും ചോദിക്കും. ലീമ അംഫക്ത മാലക്ക, നിന്റെ മുതലിന് എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്നൊക്കെ ചോദിക്കും. അപ്പോൾ എന്തുത്തരം പറയും നിന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഞാൻ ഈ അൽമദീനയിലുള്ള ഹൈഫുദുൽ ഖുർആൻ പഠിക്കുന്ന കുട്ടികൾക്ക് ഞാൻ ദാനം ചെയ്തു. ഒരു കുട്ടിക്ക് 24,000 അല്ലേ, 24,000. ഞങ്ങളുടെ അടുത്ത് 25,000 ആണ്. 1,000 രൂപ ഇവിടെ എത്തുമ്പോൾ കുറഞ്ഞു. കർണാടകത്തിൽ ഹോൾസെയിലായി കിട്ടുന്നതുകൊണ്ട് സാധനത്തിന് കുറവുണ്ടോ എന്നറിയില്ല. മജ്ലിസിൽ ഒരു കുട്ടിക്ക് 25,000 ആണ്, അപ്പോൾ ഇവിടെ 24,000 ഉസ്താദ് കണക്കാക്കിയിരിക്കുന്നത്. ഒരു കുട്ടിക്ക് 24,000 ഒരു വർഷത്തേക്കുള്ള മൊത്തം ചെലവാണ് ആ കുട്ടിയുടെ. ഇതുകൊണ്ട് നിങ്ങൾ നേടുന്നത് എന്താണെന്നറിയുമോ? എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നിങ്ങൾ ഹിഫ്ളിൽ ഖുർആൻ പഠിക്കുന്ന കുട്ടികൾക്ക് സഹായിച്ചപ്പോൾ നാളെ റബ്ബിൻ്റെ മുമ്പിൽ ഈ ഹാഫിദായ കുട്ടി പോയി നിൽക്കുമ്പോൾ അള്ളാഹു പറയും മോനെ പോ നീ സ്വർഗത്തിൽ, നിനക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്യാൻ പരിശുദ്ധ ഖുർആനിൻ്റെ 6,666 ആയത്ത് നിനക്ക് വേണ്ടി ഗുണമായി സാക്ഷി നിന്നിട്ടുണ്ട്, അതുകൊണ്ട് നീ സ്വർഗത്തിൽ പോകുക എന്ന് ഒരു ഹിഫ്ള് പഠിക്കുന്ന കുട്ടിയോട് റബ്ബ് പറയുമ്പോൾ ഈ കുട്ടി പറയുന്നു, ആയിട്ടില്ല, എനിക്ക് കുറച്ചാളും കൂടി കൂട്ടാനുണ്ട്, എനിക്ക് ഒറ്റയ്ക്ക് പോയാൽ പോരാ, എന്നെ സഹായിച്ച എൻ്റെ കഫീലുണ്ട്, എന്നെ കഫാലത്ത് ചെയ്ത എന്നെ സ്പോൺസർ ചെയ്ത ആളുണ്ട്, അയാളെയും കൂടി കൂട്ടണം. 24,000 രൂപ കൊടുത്ത ഈ മനുഷ്യനോട് പറയുന്നു, നീ നരകത്തിൻ്റെ അവകാശിയാണ്, പക്ഷേ ഈ കുട്ടി ഷഫാഅത്ത് ചെയ്ത കാരണം കൊണ്ട്, ഈ ഹാഫിദ് ഷഫാഅത്ത് ചെയ്ത കാരണം കൊണ്ട് നീ സ്വർഗത്തിൽ പോകണമെന്ന് അള്ളാഹു അവനോട് പറയുമ്പോൾ കുട്ടി പറയുന്നു, പോരാ, എൻ്റെ ഈ സഹായിക്കാൻ വേണ്ടി പ്രസംഗിച്ച വാല് പറഞ്ഞ അതൂർ തങ്ങളുണ്ട്, അവരും കൂട്ടണം എന്ന് വെച്ചാൽ എന്നെയും കൂട്ടും. ഇതിനൊക്കെ കാരണമായ അബ്ബാസ് ഉസ്താദിനെ കൂട്ടണമെന്ന് പറയും കുട്ടി, അബ്ബാസ് ഉസ്താദിനെയും കൂട്ടും. ഇങ്ങനെ ഒരു ഹാഫിദ് എനിക്ക് സഹായിക്കുമ്പോൾ എത്രയോ ആളുകളെ ഷഫാഅത്ത് ചെയ്യാനുള്ള അധികാരം അള്ളാഹു അവനിക്ക് കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. അതുകൊണ്ട് ഇവിടെ നല്ലൊരു ദുആ നടക്കുകയാണ്, നമ്മുടെ ഭയാർത്ഥങ്ങളുടെ ദുആ, നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് എല്ലാവരും സഹായിക്കാൻ ഉദ്ദേശിക്കുന്ന പയ്യ ദ്വാരം കഴിഞ്ഞതിന് ശേഷം ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആ കോൾ നിങ്ങൾക്ക് കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവരെ ഉടനെ തന്നെ മുമ്പോട്ട് വന്ന് അത് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കലോടുകൂടി എല്ലാ ആളുകളും എനിക്കും എൻ്റെ സ്ഥാപനത്തിനും അഖിലു സുന്നത്തി മാത്തിൻ്റെ എല്ലാ സ്ഥാപനത്തിനും വേണ്ടി അകമഴിഞ്ഞ് സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണം. അള്ളാഹു കബൂലാക്കുമാരാകട്ടെ. ഈ സദസ് അള്ളാഹു കബൂലാക്കുമാരാകട്ടെ. ഈ സൈ അള്ളാഹു കബൂലാക്കുമാരാകട്ടെ. അള്ളാഹു ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നീ വിജയിപ്പിക്കണേ. അല്ലാ ഓ ആഹ്ദാബാനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.